വെള്ളം മതിയെന്നാണ്. വേണം കുടിച്ചോ? വേണ്ടാന്നാണ് പറയുന്നത്. ഇങ്ങനെ എല്ലാ ആനകളും അതെന്തിനാണ് ചെയ്യുന്നത്? കൊതി കിട്ടാതിരിക്കാൻ. കൊതി കിട്ടാതിരിക്കാൻ അഞ്ച് ആന എടുത്ത വേണ്ട, മൂന്ന് ആന എടുത്ത ഏറ്റവും പ്രായം കുറഞ്ഞ ആന. മുറിക്കുന്നതിന് ഒരു അളവുണ്ട്. ഈ വാൽക്കണ്ണിന്റെ അവിടുന്ന് കണ്ണ് കണ്ണ് അതെ, ഈ വാൽക്കണ്ണ് എന്ന് പറയുന്നത് വാൽക്കണ്ണിന്റെ ഇവിടെ നിന്ന് ഇവിടം വരെ അളവെടുക്കും. ഇന്ന് ഞാൻ കൊല്ലം ജില്ലയിലാണ് ഉള്ളത്. ഒരു കൊമ്പനെ കാണാൻ വന്നതാണ്. കൊമ്പൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തില് ഇന്ന് അഞ്ച് ആന എടുത്ത വേണ്ട, മൂന്ന് ആന എടുത്ത ഏറ്റവും പ്രായം കുറഞ്ഞ ആന. പ്രായം കുറഞ്ഞ ആന എന്ന് മാത്രമല്ല കേട്ടാ, ഭംഗിയിൽ, തലയിടുപ്പിൽ, കൊമ്പിടുപ്പിൽ, ഭംഗി കൊണ്ടും എല്ലാം നിറഞ്ഞു നിൽക്കുന്ന ഒരു ആന. വട്ടമൻകാവ് മണികണ്ഠൻ ഒരു അമ്പലത്തിലെ ആന കൂടിയാണ്. അതിനോടൊപ്പം ഒരു പാപ്പാനും കൂടിയുണ്ട്, അതായത് കണ്ണൻ. ദേവസ്വം കണ്ണനാണ്. അപ്പോൾ ഇവരെ രണ്ടുപേരുടെ വിശേഷങ്ങളാണ് നമുക്കിന്ന് പറയാനുള്ളത്. അതും മാത്രമല്ല, കേരളത്തിലായാലും കേരളത്തിൻ്റെ പുറത്തായാലും ഒരുപാട് ആനപ്രേമികളുണ്ട്. പക്ഷെ ആനേനെ കാണിക്കുമ്പോൾ പവറായിട്ട് കാണിക്കണം. പ്രത്യേകിച്ച് നമ്മുടെ ഈ മണികണ്ഠനെ കാണിക്കുമ്പോൾ അപ്പോൾ നമ്മുടെ മണികണ്ഠനെ നിങ്ങൾ കണ്ട്. ഇനി ഈ പാപ്പാൻ, പാപ്പാനാണ് നിൽക്കണേ നമ്മുടെ ദേവസ്വം കണ്ണൻ മണികണ്ഠൻ. അപ്പോൾ നമ്മളിവനെ ആദ്യം തന്നെ എന്താ ചെയ്യുമ്പോൾ കുളിപ്പിക്കാമാണ് അല്ലേ? ശിഷ്യന്മാരൊക്കെ ഒത്ത് കുളിപ്പിച്ച് അടിപൊളിയാക്കിയിട്ട് ബാക്കി വിശേഷങ്ങളിലേക്ക് പോകാം. കുളിപ്പിക്കുന്നത് എങ്ങനെയാണെന്നും അതിന് തീറ്റ കൊടുക്കുന്നതും അതിൻ്റെ മരുന്ന് കൊടുക്കുന്നതും ഒക്കെ കൃത്യമായിട്ട് നമ്മളിതിൽ പറയണമുണ്ട്, കാണിക്കണമുണ്ട്. അത് കഴിഞ്ഞിട്ട് നിങ്ങളുടെ ആ വിശേഷങ്ങളുണ്ടല്ല, ആരോടും പറയാതെ വച്ചേക്കണ കുറേ വിശേഷങ്ങൾ ഇല്ലേ ആശാനില്ലേ, ആ വിശേഷങ്ങളൊക്കെ നമ്മൾ ഈ വീഡിയോയിലൂടെ പരിചയപ്പെടുത്താണ്. അപ്പോൾ ഞങ്ങൾ ആദ്യം തന്നെ പറയുന്നത്, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഫോളോ ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പോൾ നമുക്ക് കുളിപ്പിക്കാല്ലേ. നമ്മുടെ വട്ടമൻകാവ് മണികണ്ഠനെ അവിടെ കുളിപ്പിക്കുന്നതിൻ്റെ ഒപ്പം അതിനുള്ള ഫുഡ് ഒരുക്കണണ്ട. ഇത് ഈത്തപ്പഴല്ലേ, ഈത്തപ്പഴം നമ്മൾ കുരുവൊക്കെ കളഞ്ഞിട്ട് കുരുവൊക്കെ കളഞ്ഞിട്ട് അവലിട്ട് കൊടുക്കാണ്. ഇതിൻ്റെ ഒപ്പം നമ്മൾ കൊണ്ടുവന്ന ഒരുപോലെ പഴമുണ്ട് കേട്ടോ മണികണ്ഠന്. അപ്പൊ ഇത് കുഴച്ച് നമ്മൾ കൊടുക്കാണ്. അവലും പഴമൊക്കെ ഇതിന്റെ കൂടെ മരുന്നുണ്ട്, ലേഹ്യമുണ്ട്, ലേഹ്യം ചേർക്കും. അങ്ങനെ ലേഹ്യം ചേർത്താണ് കേട്ടോ കൊടുക്കണത്. ശരിക്കും ഈ ഈത്തപ്പഴം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കഴിച്ചാല് സൗന്ദര്യം ഗുണമുള്ള സാധനമാണ്, അതുപോലെ സൗന്ദര്യം വർദ്ധിപ്പിക്കുമെന്നാണ് പറയുന്നത്. ശിഷ്യം വന്നിട്ട് ഇപ്പൊ എത്ര ദിവസമായി? ശിഷ്യം വന്നിട്ട് ഒരു 15 ദിവസമോ 15 ദിവസം കൊണ്ട് എങ്ങനെയുണ്ട്? 15 ദിവസം കൊണ്ട് കുഴപ്പമൊന്നുമില്ല, കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നതൊക്കെ ചെയ്യും. അത്യാവശ്യം സംഗതി ഒക്കെ കുളിപ്പിക്കാൻ ഇഷ്ടമാണ്. ഇനി ഇതിന് നമ്മള് ഭക്ഷണം കൊടുക്കാൻ പാടും. ഭക്ഷണം കൊടുക്കാൻ പോകണം. ലേഹ്യം ഒക്കെ ചേർത്ത് ഇതൊക്കെ അടി. അത് നമുക്കൊന്ന് എന്തായാലും ഒന്ന് കാണാം. സുഖ ചികിത്സയാണ് എന്തായാലും, അതൊന്ന് കാണാം നമുക്ക് എന്താ കൊടുക്കണെന്നൊന്നും അറിയാം. ഇതിന്റെ ഈ വായില് ഒരു പല്ലില്ലേ, പല്ലുണ്ട്, പല്ലുണ്ട്, കൊമ്പ് കൂടാതെ ഈ കൊമ്പ് കൂടാതെ പല്ലുണ്ട്, പല്ലുണ്ട്. അത് നമുക്ക് കാണണമെങ്കിൽ അതിനെ തേറ്റ എന്താ പറയണേ, അതിന് പല്ലെന്നാ പറയുന്നത്, ഉൾപ്പല്ല, ഉൾപ്പല്ല്. അതുമായി അടച്ചു വെച്ചേക്കാം, അടച്ചു വെച്ചേക്കാം. ആ കുഴപ്പമില്ല, നമുക്ക് എപ്പോഴെങ്കിലും കാണാം. അത് വെള്ളം മതി എന്നാണ് ആ പറയണത്, ആ സൗണ്ട് ഉണ്ടാക്കണത്. വേണ്ടാന്നാണ് ആ പറയണത്. ഇങ്ങനെ എല്ലാ ആനകളും, ചില ആനകളും പറയത്തില്ല, ചില ആനകൾ വേണ്ടെങ്കിൽ കൈ കൊമ്പേ കെട്ടും, കൊമ്പേ കെട്ടും, ചില ആനകളാണെങ്കിൽ കൊഴിഞ്ഞു മാറിപ്പോകും. വേണ്ടാന്ന് പറയുന്നതാ ചോദിച്ചപ്പോ വേണ്ടാന്ന് പറയണതാണ്. ഇതാണ് കയ്യെ കെട്ടല്, കൊമ്പേ കെട്ടലാണ് കയ്യെ കെട്ടലെന്ന് പറയുന്നത് ആനയുടെ. ഈത്തപ്പഴമൊക്കെ ശരിക്കും കുഴച്ച് നല്ല അടിപൊളിയാക്കി ഭംഗിയാക്കിക്കൊണ്ടിരിക്കുകയാണ് ശിഷ്യൻ. ലേഹ്യമുണ്ട്, ലേഹ്യമുണ്ട്. ശിഷ്യന്റെ പേര് ഞാൻ മറന്നതല്ലോ, പ്രവീൺ. പ്രവീൺ ഇങ്ങനെ ഉരുട്ടിയിട്ട് ഉരുട്ടിയിട്ട് അതിന്റെ വായിലോട്ട് വെച്ചിടും, കാലം കടിച്ചു വെച്ചിട്ട്. അതെന്തിനാ അങ്ങനെ ചെയ്യുന്നത്? കൊതി കിട്ടാതിരിക്കാൻ. കൊതി കിട്ടാതിരിക്കാൻ ആനക്ക് കൊടുക്കുന്ന കാണുമ്പോ ചില ദൂരെ നോക്കിക്കൊണ്ടിരിക്കുന്നവർക്ക് അറിയാതെ കൊതി കൊതി കിട്ടും. സിമിൽ അങ്ങനെ ഒരു കൊതി കിട്ടാ, ചെറുതായിട്ട് അതുപോലെ കിട്ടാതിരിക്കാനാണല്ലേ. ആ ഈത്തപ്പഴവും പഴവും ഒക്കെ ഉള്ള അവലും ഉള്ള സ്വാഭാവികം. ആ വായിലേക്ക് ഉരുക്കി കുഴച്ച് കൊടുക്കും. മധുരം ഭയങ്കര ഇഷ്ടമാണ്.
ആനകൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. നമ്മുടെ ആന വന്നിട്ട് കേരളത്തിൽ എത്ര വർഷമായി? ഇത് ഇത് വന്നിട്ട് 20 വർഷം. 20 വർഷം, അതായത് എത്ര വയസ്സിൽ വന്ന്? ഇതൊരു 5 വയസ്സിൽ, 5 വയസ്സ് പ്രായമായപ്പോ. 5 വയസ്സ് പ്രായമായപ്പോ ഇവിടെ വന്നു. ഇപ്പൊ ഏകദേശം എത്ര വയസ്സുണ്ടാവും? ഇപ്പൊ ഏകദേശം ഒരു 26 വയസ്സ്. അതിന്റെ മുകളിൽ പോകില്ല? പോകില്ല. ഷുവർ? ഉറപ്പ്? ഉറപ്പ്. അത്ര ചെറുപ്പം ഉള്ള ആനയാണ് അല്ലേ? കൊല്ലം ജില്ലയിൽ ചെറുപ്പം കുറഞ്ഞ, പ്രായത്തിൽ കുറവുള്ള ആന. കൊല്ലം ജില്ലയിൽ, കേരളത്തിൽ തന്നെ ഒരു ആനയായിട്ട് നമുക്ക് ഇതിനെ എടുക്കേണ്ടി വരും. അത് ചന്തം കൊണ്ടും ഭംഗി കൊണ്ടും എല്ലാം കൊണ്ടും എല്ലാം കൊണ്ടും, അതായത് ലക്ഷണമൊത്ത ഒരു ആന. 18 നഖം, ഉയർന്ന തലക്കുന്നി, മസ്തകം ഒരു ലവ് ചിഹ്നം പോലെയല്ലേ ഇരിക്കണേ? എവിടുന്ന് നോക്കിയാലും ഒരു ലവ് ചിഹ്നം. ഇതുമ്മ ശരിക്കും പറഞ്ഞ ഒരു സിന്ദൂരത്തിന്റെ ഒരു പൊട്ടും കൂടെയും തൊട്ടേരുന്നില്ല. അതിന്റെ ഭംഗി ഇതൊന്നും വേണ്ട. ഒരു ഉത്സവത്തിന് ഇതങ്ങോട്ട് പോയിട്ട് ആ നമ്മുടെ നെറ്റിപ്പട്ടം, ആ സ്വർണത്തിന്റെ തിളക്കണ കോമളകളായിട്ട് ആ നെറ്റിപ്പട്ടം ഇതിന്റെ ആ നെറ്റിയിലേക്ക് ഒന്ന് വച്ചു കൊടുത്തേരുന്നില്ല. അത്ര ഭംഗിയാണിത്. ബീഹാർ ആനയാണ് ഇത്. വട്ടമൻകാവ്, കാവ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ അമ്പലത്തിന്റെ വട്ടമൻകാവ് മണികണ്ഠൻ. മണികണ്ഠൻ ഇവിടെ ഒരുപാട് ആരാധകർ ഈ ആനക്ക് ഉണ്ട്. കൊല്ലം ജില്ലയിൽ നിന്ന് മാത്രമല്ല, കൊല്ലത്തിന്റെ പുറത്തുണ്ട് ആരാധകർ ഒരുപാട്. പ്രായത്തിന്റെ കുറുമ്പുണ്ടാവും, ആ കുറുമ്പുകളൊന്നും ഇത് കാട്ടിയിട്ടില്ല. ഒരു അമ്പലത്തിൽ പോയിട്ടോ ഒരു പൂരത്തിന് പോയിട്ടോ മറ്റേതെങ്കിലും പ്രോഗ്രാമിന് പോയിട്ടോ ഇതുവരെയും യാതൊരു തരത്തിലുള്ള ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിട്ടില്ല. ഇവൻ തന്നെ ഇതിനോടുള്ള ഇഷ്ടം കൊണ്ട് കൂടിയതല്ലേ? ഇപ്പൊ കുറച്ച് ദിവസമായി വന്നിട്ടുള്ളൂ. ഇഷ്ടം കൊണ്ടാണ് ഇതിനോടൊപ്പം വന്ന് ചേർന്നത് അല്ലേ? നിങ്ങളിപ്പോ ഒറ്റക്കാണ് ഇതിനെ കൊണ്ടുവന്ന് നടക്കുന്നത്. ഇപ്പൊ ഇവനെ അത്യാവശ്യം കൂടെ കൂട്ടിയേക്കണത്. ശരിക്കും ഉത്സവത്തിന് വന്ന, ഒരു പൂരത്തിന് വന്ന, ഒരു അമ്പലത്തിന് വന്ന, ഒരു പ്രതിഷ്ഠ കാണാൻ, സ്വന്തം ഇഷ്ട ദൈവത്തെ ആരാധിക്കാൻ വന്നവരുണ്ടാവും. ഓരോരുത്തർക്കും ഓരോ രീതിയിലുള്ള ആരാധനയാണ്. അവിടെ വരുമ്പോൾ ശരിക്കും ആരാധന മാത്രമല്ല, ഇവനെയൊന്നും ഒരു നോക്ക് കാണാനും കൂടിയാണ് വരുന്നത്. അത് സത്യമല്ലേ? കൊമ്പ് ഇപ്പൊ മുറിക്കാറുണ്ടോ? മുറിക്കാറുണ്ട്. കഴിഞ്ഞ വർഷം മുറിച്ച്. ഈ കൊമ്പ് മുറിക്കുന്നതിന് വല്ല നിയമങ്ങളുണ്ടോ? ഉണ്ട്, നിയമമുണ്ട്. ഇത് നമ്മുടെ കോട്ടയം ജില്ലയിലെ വിനയൻ എന്ന് പറയുന്ന ചേട്ടനാണ് വരാറ്. വിനയൻ ചേട്ടൻ? ആ, വിനയൻ ചേട്ടനാണ് വരാറ്. ആ, ഇതിന് പ്രത്യേക ആളുകളുണ്ട്. ഒരുപാട് ആളുകളില്ല, കുറഞ്ഞ ആളുകളേ ഉള്ളൂ. ഇതിന്റെ നിയമം ഒന്ന് പറയാവാ. ഒരുപാട് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരൊക്കെ വേണ്ടേ? നമ്മൾ ഇതിന് പേപ്പർ കൊടുക്കും. ആദ്യം തന്നെ പേപ്പർ കൊടുക്കണം. ഫോറസ്റ്റിൽ പേപ്പർ കൊടുത്തിട്ട് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർക്ക് പേപ്പർ കൊടുത്ത് അവരത് തിരുവനന്തപുരത്ത് അയച്ചിട്ട് അവിടെ നിന്ന് തിരിച്ച് പേപ്പർ ഇവിടെ കൊട്ടാരക്കാർ നമ്മുടെ ഫോറസ്റ്റ് ഓഫീസിൽ വരുമ്പോഴത്തേക്കിന് അവിടെ നിന്ന് ആള് വരും. അവിടുന്ന് ആള് വരും. എന്നിട്ട് നമ്മളെ കൊമ്പ് മുറിക്കുന്ന ആളുമായിട്ട് ബന്ധപ്പെടും. ബന്ധപ്പെട്ട് കഴിയുമ്പോഴത്തേ പുള്ളി ഇവിടെ എത്തും. അങ്ങനെ ഒരുപാട് പ്രോസസിംഗ് ഉണ്ട്. ഈ മുറിക്കണത് എങ്ങനെയാണ്? ഇതിന്റെ മുറിക്കുന്നതിനൊരു അളവുണ്ട്. ഈ വാൽക്കണ്ണിന്റെ അവിടെ നിന്ന് കണ്ണ് അതെ, ഈ വാൽക്കണ്ണ് എന്ന് പറയും, വാൽക്കണ്ണിന്റെ ഇവിടെ നിന്ന് ഇവിടെ വരെ അളവെടുക്കും. ഇവിടം വരെ അളവെടുക്കും. എടുക്കും. അവിടുന്നുള്ള ഇവിടം വരെ അളവെടുത്തിട്ട് ആ അളവ് തന്നെ തിരിച്ച് താപ്പോട്ട് എടുക്കും. ആ അളവ് തന്നെ തിരിച്ച് ഈ കൊമ്പിന്റെ അളവ് താപ്പോട്ട് എടുക്കും. എടുക്കുമ്പോ ഇതേ അളവ് ഇവിടെ എടുക്കുമ്പോഴത്തേനും അതിന് അധികം ഉള്ളതാണ് മുറിക്കുന്നത്. കേറ്റി മുറിച്ചു കഴിഞ്ഞാൽ ഇതിനകത്ത് കുരുന്നുണ്ട്, മാംസമുണ്ട്. മാംസമുണ്ട്. ബ്ലഡ് ഒക്കെ വരും. ബ്ലഡ് വരും. അതിന് വേദനിക്കും. വേദനിക്കും. അത് മാത്രമല്ല, അത് ഉള്ളുകൊണ്ട് പിന്നെ പഴുത്ത് ഉള്ളിലോട്ട് കയറി ആനയ്ക്ക് തലയ്ക്കകത്ത് കേടുണ്ടാവാനും. അപ്പൊ ഈ കൊമ്പ് ശരിക്കും എപ്പോഴും കഴുകണ എന്തുകൊണ്ടാ? കൊമ്പ് കണ്ട് നമ്മൾ കഴുകുന്നത് മണൽ കൊണ്ടാണ്. തരി മണൽ, കല്ലില്ലാത്ത തരി മണൽ കൊണ്ടാണ് കൊമ്പ് കഴുകുന്നത്. ശരിക്കും ഉറച്ചു കഴിഞ്ഞാൽ നല്ല പവറായിട്ട് വെളുത്ത് വരും അല്ലേ, മാർബിൾ കഷ്ണം പോലെ. നിങ്ങൾക്ക് ഈ ആനയോട് അത്ര ഇഷ്ടമാണല്ലേ? എനിക്ക് ഭയങ്കര ഇഷ്ടം. ആ ഇഷ്ടം നമ്മള് പറഞ്ഞാ മനസ്സിലാവൂലട്ടാ. നമ്മള് എല്ലാവരും പറയും പല മൃഗങ്ങളെയും പലതിനെയും ഇഷ്ടമാണെന്നൊക്കെ പറയും. ഇദ്ദേഹത്തിന്റെ ഇഷ്ടം അറിയണമെങ്കിൽ ഞാൻ നിങ്ങളെ ഒന്ന് കാട്ടിത്തരാം. അതീ കിടക്കണണ്ടാ, നിങ്ങളുടെ വണ്ടിയല്ലേ ഇത്? ഇതല്ലേ നിങ്ങളുടെ മറ്റൊരു ഉപജീവന മാർഗം? ഇതിലാണ് യാത്ര, കാറ് അല്ലേ? നിങ്ങളുടെ BMW ബെൻസും ഓടിയും ഒക്കെ ഇതാണ്. അപ്പൊ തീ കണ്ട മണികണ്ഠൻ, കണ്ണൻ ഇദ്ദേഹത്തിന്റെ പേര്. നമ്മുടെ ആനയുടെ പടം, ഈ ആനയാണ് ഈ ഇരിക്കുന്നത്. അപ്പൊ എല്ലാം കൊണ്ടും ആനയുടെ എല്ലാം കണ്ണനും മണികണ്ഠനും ഒക്കെ ഈ വണ്ടിയുമ്മ കൊത്തി വെച്ചേക്കാണ്. നിങ്ങൾ, ഞാൻ വന്ന് പറഞ്ഞത്, നിങ്ങൾ വിവാഹം കഴിച്ച് 8-ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കൊച്ചുണ്ടെന്നാണ്. വിവാഹം കഴിക്കല് തെറ്റല്ല ആണോ? അല്ല, പക്ഷെ 8-ാം ക്ലാസ്സിൽ കൊച്ചുന്നു പറഞ്ഞപ്പോ ഞാനൊന്നും ഇതായി. കാരണം പ്രായം കൊണ്ട് പെട്ടെന്ന് നോക്കിയിട്ട് എനിക്ക് മനസ്സിലായി എത്ര വയസ്സുണ്ട്. എനിക്കിപ്പോ 36 വയസ്സ്. 36 വയസ്സ്, അതായത് എന്നേക്കായും കുറച്ചും കൂടെ പ്രായം കുറവാണ് ഇദ്ദേഹത്തിന്. ഈ ചെറുപ്പത്തിലെ വിവാഹം കഴിച്ചു, ചെറുപ്പത്തിലെ വിവാഹം, അതെങ്ങനെ സംഭവിച്ചു? ആ ഒരു കഥ ഒന്ന് പറഞ്ഞേ. കൊല്ലം ജില്ലയിലെ തടത്താവള എന്ന് പറയുന്ന കമ്പനിയില് രാജശേഖരൻ എന്ന് പറഞ്ഞ ആനയിൽ നിൽക്കുമ്പോഴാണ്. ആനയിൽ നിൽക്കുമ്പോ ആ സുന്ദരീനെ കണ്ടെത്തി, സ്നേഹിച്ച് പ്രേമിച്ച് വളച്ച് ഒടിച്ച് കൊണ്ടുപോയി. എങ്ങനെ കൊണ്ടുവന്നു?
വീട്ടിൽ തന്നെ കൊണ്ട് സമ്മതിച്ചാണ്. വീട്ടുകാര് സമ്മതിച്ചോ? അവര് സമ്മതിച്ചാണ് കൊണ്ട്. അവര് വീട്ടുകാര് സമ്മതിച്ചില്ല അല്ലേ? ആ സമ്മതമൊക്കെ നമ്മൾ എന്ത് ചെയ്ത്? അതൊക്കെ നമ്മൾ മനസ്സിലാക്കി. ഇപ്പൊ അവരൊക്കെ സമ്മതിച്ചാ? ഇപ്പൊ എല്ലാവരും സമ്മതിച്ചു. ഇപ്പൊ എത്ര മക്കളുണ്ട്? ഇപ്പൊ രണ്ടാ മക്കൾ. ഈ കഥയൊക്കെ അവർക്കറിയാവോ? എല്ലാവർക്കും. ഈ അച്ഛൻ തട്ടിക്കൊണ്ടുവന്ന കഥയൊക്കെ കൃത്യമായിട്ട് അറിയാം. ശരിക്കും നിങ്ങളോടുള്ള ഇഷ്ടം കൊണ്ടുള്ള, ആനയോടുള്ള ഇഷ്ടം കൊണ്ടാണോ നിങ്ങളോടൊപ്പം പോകുന്നത്? ഇതുകൊണ്ട് തന്നെയാണ്. ആനേനെ ഇഷ്ടമാണ്? വൈഫിന്? എപ്പോഴെങ്കിലും മക്കളെ ഇതിന്റെ പുറത്ത് കയറ്റിട്ടുണ്ടാവും? ഭാര്യനെ ഇതിന്റെ പുറത്ത് കയറ്റിട്ടുണ്ടോ? ഒരിക്കലെങ്കിലും ചോദിച്ചിട്ടില്ലേ? വൈഫിനെ ഇതുവരെയും ഇതിന്റെ മുകളിൽ കയറ്റിട്ടില്ല. നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇതിന്റെ പുറത്ത് കയറ്റണം എന്നുള്ളത്. കേട്ടില്ലേ? ഇനി കേട്ടണം. നിങ്ങളും കയറണം, വൈഫും കയറണം. നിങ്ങൾ രണ്ടുപേരും മണികണ്ഠന്റെ പുറത്തിരുന്ന് അതിങ്ങനെ പതിയെ പതിയെ കുലുങ്ങി കുലുങ്ങി കുണുങ്ങി കുണുങ്ങി വരുമ്പേ അതിന്റെ പാപ്പാൻ ആരായിരിക്കണം? ഇവനായിരിക്കണം. ആവൂലേ? ആശാനും ആശാന്റെ ഭാര്യയും കൂടെ മുകളിലിരിക്കുമ്പോ അതിനെ നീ പിടിച്ചു കൊണ്ടുവരൂലേ? ആഗ്രഹമല്ലേ നിനക്ക്? നീ അത് സാധിക്കും. നീ ഒരു കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു പാപ്പാനായി മാറും. ഈ വടി ഉണ്ടല്ല, ഈ വടി എന്താ? എന്ത് മരം കൊണ്ട് ഉപയോഗിക്കുന്നത്? ഏത് മരം? അത് ഇത് പാലക്കോൽ എന്ന് പറയും. നമ്മുടെ സാധാരണ നാട്ടിലൊക്കെയാണ് യക്ഷിപ്പാലയാണ്? അല്ല അല്ല അല്ല, കാട്ടിന്ന് പറിക്കുന്ന കമ്പാണ്. കാട്ടിന്ന് പറിക്കുന്ന കമ്പ്. കാട്ടിലെന്ന് പറഞ്ഞാൽ അച്ചൻകോയിൽ വനം, പിന്നെ കുളത്തൂപ്പുഴ വനം. കാടുകളിൽ പോയിട്ട് നമ്മള് ഫോറസ്റ്റുകാരുടെ അനുവാദം ചോദിച്ചിട്ട് കേറി. അതിനും വാങ്ങിക്കണം അനുവാദം. അനുവാദം മേടിക്കണം. പിന്നെ അല്ലെങ്കിൽ നമ്മൾ ഇതിന് പിഴ അടക്കേണ്ടി വരും. വന്നപ്പോ ഒരുപോലെ പഴായിട്ടാണ്ട്ടോ നമ്മള് വന്നത്. ഇങ്ങനെയുള്ള ഇവരൊക്കെ അടുത്ത് വരുമ്പോ ഇത് കൊടുക്കണം. അവരെ ഇഷ്ടമുള്ള ഭക്ഷണമാണിത്. അടാ, ചവച്ചരച്ച് മധുരമായതുകൊണ്ട് അതിന് ഭയങ്കര ഇഷ്ടമായിരിക്കും. ശരിക്കും മൃഗങ്ങൾക്ക്, ഏത് മൃഗങ്ങൾക്കായാലും പഴം ഒരുപാട് കൊടുക്കരുത്. കൊടുക്കരുത്. പഴം കൊടുത്തു കഴിഞ്ഞാൽ ഒരുപാട് ദോഷങ്ങളുണ്ടാവും. ഭക്ഷണം കഴിക്കാൻ താമസം വരും, വിശപ്പ് അതിൻ്റെ കെട്ടുപോകും. അങ്ങനെ പല കാരണങ്ങളുണ്ട്. കുറേശ്ശേ കൊടുക്കുക. ആനക്ക് ഇപ്പം ഇത്തരം കൊടുക്കുന്നതൊന്നും കുഴപ്പമില്ല. എപ്പോഴും എപ്പോഴും കൊടുക്കുന്നു. ഒരുപോലെ പഴം, രണ്ടു കിലോ പഴം കൊടുത്തു കുഴപ്പമില്ല. മറ്റുള്ള ഇപ്പം സ്ഥലത്തൊക്കെ ചെല്ലുമ്പോൾ നമ്മൾ ഈ ഉള്ള ഒരുപാട് വീടുകളിൽ തട്ടം നെരുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ നിന്നെല്ലാം വാരി വാരി നമ്മൾ കൊടുക്കാൻ പറ്റില്ല. ദഹനം കിട്ടത്തില്ല ചില സമയത്ത്. ഇതിന് ശരിക്കും ദഹനം കിട്ടാൻ വേണ്ടി ശരിക്കും നടക്കണം. നടക്കണം. ആനകളെ ഡെയിലി ഒരു 3-4 കിലോമീറ്റർ നടക്കുക, അല്ലെങ്കിൽ എരണ്ടക്കെട്ട് എന്നുള്ള പല അസുഖങ്ങളും വരും. ഇതിന് ഇപ്പൊ എത്ര നിലവിൽ ഹൈറ്റ് ഉണ്ട്? ഇപ്പൊ നിലവിൽ ആന ഒരു 2 കൊല്ലത്തിന് മുന്നേ അളന്നപ്പോ ആനക്ക് 9.5 കാലുണ്ടായിരുന്നു. 9.5 കാല്? 2 കൊല്ലത്തിന് മുൻപ്? അളവ് എടുത്തിട്ടില്ല, എന്നാലും ഒരു 9.5 അകത്തുണ്ടാണ്. 9.5 അകത്തുണ്ട്. ഇനിയും ഈ ആന വളരും, വളരാനുണ്ട് അല്ലേ? അതായത് കേരളത്തിൽ ഒരു പക്ഷേ ഏറ്റവും ഹൈറ്റുള്ള ആനകളിൽ ഒരു ആനയായിട്ട് മാറും. ഒരു വർഷത്തിൽ ഏകദേശം 100 പ്രോഗ്രാമുകൾ എടുക്കാറുള്ള ആനയാണ് ഇപ്പം നിലവിൽ അല്ലേ? ഇതിന്റെ ഭക്ഷണവും കാര്യങ്ങളും എല്ലാം കൊടുക്കുന്നത് നമ്മുടെ ഈ ചേട്ടനാണ് അല്ലേ? നന്ദു. പേര് നന്ദു എന്നല്ലേ? ഇതിന്റെ ഇഷ്ടപ്പെട്ട ആഹാരങ്ങളൊക്കെ തിരിച്ചറിഞ്ഞ് അതിൻ്റെ കൂടെ മരുന്നൊക്കെ ചേർത്ത് ഒരു ഡോക്ടറാണല്ലേ? ആയുർവേദ ഡോക്ടറാണ് ആനയുടെ. അപ്പൊ ആനയുടെ അത്യാവശ്യം എല്ലാ പടികളും പഠിച്ചില്ലേ? എന്തായാലും മണികണ്ഠനും മണികണ്ഠന്റെ കണ്ണനും കണ്ണന്റെ ശിഷ്യൻ അരുമ ശിഷ്യൻ പേര് പ്രവീൺ. പ്രവീണും ഈ ആനയായിട്ട് ആന കേരളത്തിൽ ഒരുപാട് ഉത്സവങ്ങളിൽ പോട്ടെ, ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെട്ടിട്ട്. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ഫോളോ ചെയ്യാനും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. മറ്റൊരു വീഡിയോ ആയിട്ട് നമ്മൾ ഇനിയും വരും.